കോമൺ ബിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു പരിചയപ്പെടാൻ പോകുന്നത് നമ്മളുടെയൊക്കെ വീടിൻ്റെ പരിസരത്ത് റോഡിൻ്റെ അരികിൽ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെടിയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ നീല കളർ പൂവിനെ നമ്മൾ പരിചയപ്പെടുത്തി, ഇതിൻ്റെ മഞ്ഞ കളർ പൂവിനെ പരിചയപ്പെടുത്തി, ഇനിയിപ്പോൾ ഉള്ളത് വെള്ള കളറാണ്. ഇത് ഞാൻ കുറേ നാളായി അന്വേഷിച്ച് നടക്കുന്നത്, പക്ഷേ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നത്. ഇതിനെ നിലവേള എന്നാണ് പറയുന്നത്, ഇതിനെ ക്ലിയോം പെൻഡഫില്ല എൽ എന്നും പറയും, ക്ലിയോം ജൈനേന്ദ്ര എന്നും ഇതിനൊരു പേരുണ്ട്. പക്ഷേ ഇത് കൂടുതലായിട്ട് അറിയപ്പെടുന്നത് സ്പൈഡർ പ്ലാന്റ് എന്നാണ്. ഇത് നമ്മൾ നോക്കിയാൽ കാണാം, ഇതിൽ ഒരു വിത്തിൻ്റെ ഒരു വിത്തുകളുടെ ശേഖരമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു പയറ് പോലെ അല്ലെങ്കിൽ മറ്റു നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ നിരവധി വിത്തുകളുണ്ടാവും. അതുകൊണ്ട് ഇതൊരിക്കലും വംശനാശം സംഭവിക്കില്ല, നമ്മൾ എത്ര നശിപ്പിച്ചു കളഞ്ഞാലും നമ്മളെ പരിസരത്തൊക്കെ കിട്ടും. പല രാജ്യങ്ങളും ഇതിൻ്റെ ഇളം തണ്ടും പൂക്കളും അതുപോലെ ഇളം ഇലകളും ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഇലകൾ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ട് ആ വെള്ളം കളയും, എന്നിട്ട് ചീര പോലെ പാകം ചെയ്ത് കഴിക്കുന്ന ഒരു പരിപാടി ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അവിടങ്ങളിൽ തന്നെ ഇത് പല രീതിയിലും മരുന്നിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തെക്കൻ ആഫ്രിക്കക്കാരുടെയൊക്കെ ഇഷ്ട വിഭവങ്ങളിലൊന്നാണിത്. ഇത് ഗർഭിണികൾക്കും അതുപോലെ പ്രസവശേഷം അമ്മമാർക്കും ഒക്കെ ഇതൊരു മരുന്ന് പോലെയൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അവിടങ്ങളിൽ ഇതിൻ്റെ വിത്ത് കടുകിന് പകരം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾക്ക് ആ കടുകും അതുപോലെ തന്നെ ഇതിൻ്റെ കടുകിൻ്റെ വിത്തും തമ്മിലുള്ള വ്യത്യാസം തന്നെ നമുക്ക് കാണാം. ഈ ഇതിൻ്റെ വിത്താണ് ഈ കാണുന്നത്. ഇത് നമ്മളെ കൊറോണയുടെ വൈറസിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഇതിനെ ദൂരെ നോക്കുമ്പോൾ ഇത് ഒരു റൗണ്ട് ഷേപ്പാണെങ്കിലും ഇതിൽ നിന്ന് കുറേ രോമങ്ങൾ പോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മളുടെ കടുകിനെ ഒന്ന് അടുത്ത് കാണാം നമുക്ക്. ഇത് നമ്മളുടെ കടുകാണ്. കടുകിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ കടുകിനെ എത്ര ശ്രദ്ധിച്ച് ചിലപ്പോൾ നോക്കിയിട്ടുണ്ടാവില്ല, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ കടുകിന് പകരം ഇതിൻ്റെ വിത്തുകൾ ചില രാജ്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ രക്തം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് വരുന്ന ആളുകൾക്ക് അവർക്ക് രക്തമൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൂടാതെ മറ്റ് വിളർച്ചയുള്ള ആളുകൾക്കൊക്കെ ഇതിൻ്റെ ഇല കഷായം വെച്ച് കൊടുക്കുന്ന ഒരു പതിവും ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ പക്ഷേ തമിഴ്നാട്ടിൽ ഇതിൻ്റെ കുറേ ചികിത്സാ രീതികളുണ്ടെന്നുള്ളതല്ലാതെ നമ്മളുടെ മലയാളികൾ ഇതൊരു ചികിത്സയ്ക്കായിട്ട് ഇത് ഉപയോഗിക്കാറില്ല. പൊതുവെ അപൂർവമായിട്ട് ആദിവാസികളുടെ കയ്യിൽ നിന്ന് കിട്ടിയ ചില അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നെഞ്ചുവേദന വരുമ്പോൾ ഇതിൻ്റെ വേരിൻ്റെ കഷായം ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അതുപോലെ ഈ സ്പൈഡർ പ്ലാനിൻ്റെ വിത്തുകൾ വെള്ളത്തിൽ അധികം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മീനുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും, മീൻ ചത്ത് പൊങ്ങുകയൊക്കെ ചെയ്യും, അതിനൊക്കെയുള്ളൊരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് വെള്ളത്തിൽ ഇതിൻ്റെ വിത്തുകൾ അധികം ഇടാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. പെട്ടുപോയാൽ തന്നെ നമ്മൾ മീൻ വളർത്തുന്ന കുളങ്ങൾ അതിലൊക്കെ വീണുപോയാൽ ബുദ്ധിമുട്ടുണ്ടാവും. കൂടാതെ ഇതിൻ്റെ ഇലകളിലും തണ്ടുകളിലും കാണുന്ന ഗ്രന്ഥികൾക്ക് കൊതുകിന് അതുപോലെയുള്ള ചില പ്രാണികളെയൊക്കെ അകറ്റി നിർത്താനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷിക്ക് ഇടയിൽ സ്പൈഡർ പ്ലാന്റ് വളർത്തി കഴിഞ്ഞാൽ പ്രാണികളുടെയൊക്കെ ശല്യം വളരെയധികം കുറഞ്ഞു കിട്ടും. അത് അങ്ങനെയുള്ളൊരു ഗുണം ഇതിനുള്ളതുകൊണ്ട് ഫ്രഞ്ച് ബീൻസ് പോലുള്ള അതുപോലെ ക്യാബേജ് ഇതൊക്കെ കൃഷി ചെയ്യുന്നിടത്ത് സ്പൈഡർ പ്ലാന്റ് വളർത്തുകയാണെങ്കിൽ ഇലപ്പേനുകൾ അങ്ങനെയുള്ള ഒരുപാട് ക്ഷുദ്രജീവികളുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഇത് ചില രാജ്യങ്ങൾ വൻതോതിൽ കൃഷി ചെയ്യുന്നുമുണ്ട്. ഇലകൾ അതിൻ്റെ കൂടുതൽ വരുന്ന ഇലകൾ ഉപ്പ് ചേർത്ത് വേവിച്ചു വെച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും. അതിനുശേഷം മാസങ്ങളോളം ഇത് ചിലപ്പോൾ വർഷത്തോളമൊക്കെ ഇതിരിക്കും. അങ്ങനെ ഇത് രണ്ടാമത് വേവിച്ച് ഭക്ഷിക്കും. പക്ഷേ ഇത് വേവിക്കാതെ ഭക്ഷിക്കുന്നത് ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകും.
നമ്മുടെ നാട്ടിൽ ചെയ്യാത്ത ചില ചികിത്സാ രീതികളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. തമിഴ്നാട്ടിൽ പക്ഷേ ആദിവാസി സമൂഹമൊക്കെ ചെയ്തിരുന്നതായിട്ടുള്ള ഒരു രീതിയാണ്, നിലവേളയുടെ വേര് ചതച്ച് വെള്ളത്തിൽ തിളപ്പിച്ചെടുത്തിട്ട് വായ കഴുകുക, അല്ലെങ്കിൽ തൊണ്ടയിൽ കൊണ്ടുകഴിഞ്ഞാൽ തൊണ്ടയിലെ വേദന പോവും, അതുപോലെ വായ്പുണ്ണ് മാറാനൊക്കെ ഇത് ഉപകരിക്കും. ഇതിൻ്റെ പൂക്കളും ഇലകളും പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് കുട്ടികളുടെ ചുമ, ജലദോഷം ഇതിനൊക്കെ ആയിട്ട് ചികിത്സിക്കുക. അവർ ഇതിൻ്റെ നീര് തലയിൽ പുരട്ടിക്കഴിഞ്ഞാൽ തലനീരിറക്കം, തലയിൽ കെട്ടിക്കിടക്കണ വെള്ളമൊക്കെ കെട്ടിക്കിടക്കണമെങ്കിൽ അതിന് ആശ്വാസം കിട്ടാനായിട്ട് അങ്ങനെയൊക്കെ അവർ ചികിത്സിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ മലയാളികൾ പരീക്ഷിക്കുന്നതായിട്ട് എനിക്ക് യാതൊരു അറിവുമില്ല. ചിലയിടങ്ങളിൽ പരീക്ഷിക്കുന്നുണ്ടാവും, അങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണം. അപ്പോൾ ഒറ്റമൂലികൾ പരീക്ഷിക്കപ്പെടുമ്പോൾ എപ്പോഴും ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതാണെന്ന് ഓർക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.